നമ്മൾ മറ്റുള്ളവരെ ശത്രുക്കളായിട്ട് കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്നത് നമ്മളെല്ലാവരെയും ആത്മസഹോദരങ്ങളായിട്ടാണ് കാണുന്നത് എങ്കിൽ നമുക്കെല്ലാവരെ കുറിച്ചും ശുഭചിന്തയാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകാശ ശരീരം ഓറാ ബോഡിയും പോസിറ്റീവായിരിക്കും മറ്റുള്ളവർ നമുക്കെതിരെ എന്തെങ്കിലും ചിന്തിച്ചാലോ അവരുടെ നെഗറ്റീവ് ഊർജ്ജവോ ഒന്നും നമ്മുടെ ഈ പ്രകാശ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കില്ല നാം വളരെ സുരക്ഷിതരായിരിക്കും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവരുടെ അശാന്തിയുടെയോ ദേഷ്യത്തിൻ്റെ ഭയത്തിൻ്റെ അല്ലെ വേദനിപ്പിക്കണം എന്നുള്ള ചിന്തകളും ഊർജ്ജമൊക്കെ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ എല്ലാവരെ നമ്മൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ നമ്മളിലേക്ക് ഒരു ഊർജ്ജവും എത്തിച്ചേരുകയില്ല കർമ്മസിദ്ധാന്തപ്രകാരം നമുക്കറിയാം നമ്മൾ ഇന്നലെ കളി ചെയ്തതിൻ്റെയാണ് ഇന്ന് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അപ്പോൾ ആരെങ്കിലും ശത്രുവായിട്ട് നമ്മളോട് പെരുമാറുകയാണ് എങ്കിൽ നമ്മളും ഇന്നലകളിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കടം വീട്ടാനാണ് ഇവരിപ്പോൾ എന്നോട് ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളവിടെ പോസിറ്റീവായിട്ടിരിക്കണം ശാന്തമായിട്ടിരിക്കണം ചിലപ്പം നമ്മൾക്ക് അതിനെ നമുക്ക് സഹിക്കേണ്ടി വരാം ക്ഷമിക്കേണ്ടി വരാം അവരെയൊക്കെ ഉൾക്കൊള്ളേണ്ടി വരാം അങ്ങനെ നമ്മൾ ശാന്തമായിട്ടിരിക്കുകയാണ് എങ്കിൽ പതുക്കെ പതുക്കെ അവരും ശാന്തമാകും ബന്ധം വീണ്ടും നല്ലതാകും നമ്മുടെ കണക്ക് ക്ലോസ് ആകും ഇനി നമുക്ക് അർഹപ്പെട്ടത് മറ്റൊരു തട്ടിയെടുത്തു എങ്കിൽ നമ്മളെപ്പോഴും വിഷമിക്കേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് അർഹപ്പെട്ടത് എന്താണോ അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് തന്നെ ഒരു ദിവസം എത്തിച്ചേരും അർഹപ്പെട്ടതുകൊണ്ട് മറ്റുള്ളവർക്ക് ശാന്തിയോ സന്തോഷമൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല പിന്നെ നമുക്ക് ഭയമുണ്ടാകാനുള്ള മറ്റൊരു കാരണമാണ് നമ്മളുടെ സന്തോഷവും ധൈര്യവും ശാന്തിയൊക്കെ മറ്റ് പലതിനെയും ആശ്രയിച്ചിട്ടായിരിക്കും ചിലപ്പം വ്യക്തികളെ ആയിരിക്കാം ചിലപ്പം നമ്മുടെ പേര് പദവി നമ്മുടെ കഴിവുകൾ അങ്ങനെ പലതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമുക്കെതിരായാൽ നമുക്കിതെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലേ നമ്മുടെ ശത്രുക്കൾ ഇവയൊക്കെ ഇല്ലാതാക്കുമോ അപ്പോൾ എൻ്റെ സന്തോഷം എൻ്റെ ധൈര്യം നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ചും നമുക്ക് ഭയമുണ്ടാകും അതുകൊണ്ട് നമ്മളെപ്പോഴും സ്വ ആശ്രയത്തിലായിരിക്കണം നമ്മുടെ ആത്മവിശ്വാസവും ആത്മധൈര്യത്തെ നമ്മൾ വർദ്ധിപ്പിക്കണം ഒരിക്കലും ഈ ലോകത്തിലെ വ്യക്തി വസ്തു ധനം പേര് പദവി ഒന്ന് നമ്മൾ നമ്മുടെ ധൈര്യമോ നമ്മുടെ സന്തോഷമോ ആശ്രയമോ ആക്കി മാറ്റരുത് അതുപോലെ പരമാത്മാ ആശ്രയത്തിൽ നാം വരണം കാരണം ഈശ്വരൻ നമ്മുടെ പിതാവാണ് ഈശ്വരൻ്റെ ആശ്രയത്തിലിരിക്കുമ്പോഴും നമുക്ക് ധൈര്യം വർദ്ധിക്കും നമ്മൾ ഈ ലോകത്തിലെ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ലോകത്തിലെ ഒന്നിനും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നുള്ളതാണ് നാം സദാ സുരക്ഷിതരായിരിക്കും